ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഏത് തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആം ആദ്മി പാർട്ടി സജ്ജമാണ് എന്നതാണ് അറിയിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ? അനുജ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ബി ജെ പി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക യോഗം ഇന്ന് രാവിലെയോടുകൂടി ചേർന്നിരുന്നു. അതിൽ ബി ജെ പി അവരുടേതായ പദ്ധതികളുടെ രൂപീകരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആം ആദ്മി ആണെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് ഈ നരേഷ് ബില്ലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കിടയിലായിരുന്നു മാധ്യമങ്ങൾ ഈ സഖ്യ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ഡൽഹിയിൽ ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി തയ്യാറെടുക്കുന്നില്ല, മറിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി ആം ആദ്മി പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെ ഒപ്പം ചേരില്ല, മറിച്ച് ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് ആം ആദ്മി വ്യക്തമാക്കിയ കാര്യമാണ്. എന്നാൽ അതിപ്പോൾ ഒന്നുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഒരു സഖ്യ രൂപീകരണത്തിനുമില്ല, മറിച്ച് ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അനുജ, അതാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് നേരിടും.